നമ്മളിനി പോകുന്നത് കുട്ടി ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ അറിയാനായി തൃശൂരിലേക്കാണ്. ശാസ്ത്രമേളയിൽ ഇത്തവണയുമുണ്ട് പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുമായി പ്രതിഭകളുടെ ഒരു വലിയ രീതിയിലുള്ള വരവ്. 12,000 ശാസ്ത്ര പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ മത്സരത്തിൽ ഇന്നെന്താണ് വിശേഷം? നമുക്ക് വേദിയിൽ കാഴ്ച ചെയ്താലും നമുക്ക് പ്രിയ പറഞ്ഞു തരും. പ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നല്ല പൊതു ശൗചാലയങ്ങൾ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പുറത്ത് യാത്ര ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും അനുഭവിച്ചു കാണും. പ്രത്യേകിച്ചും സ്ത്രീകൾ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഹോട്ടലിൽ പോയി ചായ കുടിച്ച് അവിടുത്തെ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട ഗതികേട് പോലും ഉണ്ടാകുന്നുണ്ട്. അതാണെങ്കിലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അത്ര വൃത്തിഹീനവുമാണ്. നമ്മുടെ KSRTC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ശൗചാലയങ്ങളുടെ അവസ്ഥ ഇതുതന്നെയാണ്. ഇതിൽ മനം നൊന്താണ് രണ്ട് പെൺകുട്ടികൾ, വയനാട്ടിൽ നിന്നെത്തിയ എന്താണ് പേര്, അഷികയും ജെസ്ലിയും. ഇവർ നല്ല കിടുക്കൻ ഒരു ടോയ്ലറ്റ് ക്ലീനിങ് സംവിധാനവുമായി ശാസ്ത്രമേളയ്ക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ തന്നെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്? ബസ് സ്റ്റാൻഡുകളിലും ടോയ്ലറ്റുകളിലും ഒക്കെയുള്ള ടോയ്ലറ്റുകൾ വളരെ വൃത്തിഹീനമായതുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മൂത്രാശയ രോഗങ്ങളൊക്കെ വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ ഇത് ഏറ്റവും ആയിട്ട് ഉപകാര ഉള്ളത് സ്ത്രീകൾക്കാണ്. മോള് ഏത് ക്ലാസ്സിൽ? 10-ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ മോൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ പുറത്തൊക്കെ പോകുമ്പോൾ മൂത്രം ഒഴിക്കാൻ മുട്ടി പിടിച്ചിരുന്നിട്ട്? ആ, എനിക്ക് കുറേ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. എവിടെ പോയാലും ശരി, ഒരിക്കലും വൃത്തി ഉണ്ടാവില്ല അവിടെയൊക്കെ. പിന്നെ എന്താ വെച്ചാൽ, ഞങ്ങളൊരു ദിവസം ബാംഗ്ലൂർ പോയായിരുന്നു എനിക്ക് സ്കൂൾ ട്രിപ്പായിട്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. ഒരു ദിവസം ഞങ്ങൾ അവിടെ യൂസ് ചെയ്ത് ടോയ്ലറ്റ് നോക്കുമ്പോൾ പക്ക വൃത്തിയുടെ കിടക്കുമായിരുന്നു, ഒന്നും പോകാൻ പോലും പറ്റാത്തത്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ എല്ലാം കൂടി ചേർത്താണ് ഇങ്ങനെയൊക്കെ. ഇത് എത്ര സമയം കൊണ്ട് നിങ്ങൾ ചെയ്ത് തീർത്തത്? ഇത് സമയമല്ല, ഒത്തിരി ദിവസം എടുത്തിട്ടാണ് ഇത് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് എത്ര രൂപയുടെ ചിലവ്? അധികം ചിലവൊന്നുമില്ല, കാരണം മരങ്ങളൊക്കെ ആയത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ സ്കൂളിലെ കട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. പിന്നെ ഈ ഡോറിൻ്റെ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല, വെറുതെ മേടിക്കുന്നതാണ്. ഈ ടാങ്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ. പിന്നെ ഈ ഇങ്ങനത്തെ പൈപ്പുകളും അത് മാത്രമേ വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഒന്ന് പറഞ്ഞുതരും? പ്രധാനമായിട്ടും ഇതിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ജലാശയത്തിൽ നിന്നും ജലം ടാങ്ക് ഒന്നിലെത്തുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു ജലാശയം ഉപയോഗിക്കാവുന്നതാണ്, കുളം, കിണർ, അങ്ങനെയുള്ള ഏതും ഉപയോഗിക്കാം. പിന്നെ സ്കൂളുകൾ, റെയിൽവേ സ്റ്റേഷൻ അവിടെയൊക്കെയുള്ള സ്റ്റെപ്പ് ഉണ്ടാവില്ല, അത് ഓവർ ബ്രിഡ്ജാക്കി എടുത്ത് അതിൻ്റെ അടിയിലായിട്ട് എയർ ബാഗുകൾ ഘടിപ്പിക്കുകയാണ്. അപ്പോൾ എയർ ബാഗ് അമർത്തും തോറും പൈപ്പ് വഴി വായു ജലാശയത്തിലെത്തുന്നു. അപ്പോൾ അവിടെ പ്രധാനമായൊരു തത്വം ഉണ്ടാകുന്ന എയർ ഒക്യുപ്പൈ സ്പേസ്, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പം എയർ ബാഗിലൂടെ എത്തുന്ന വായു ജലാശയത്തിലെത്തുന്നു, അവിടെ മർദ്ദമുണ്ടാകുന്നു. പിന്നെ പൈപ്പിനടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന വാൽവ് തുറന്ന് അതുവഴി വെള്ളം ടാങ്ക് ഒന്നിലെത്തുന്നു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ്. ഇതൊരു ടോയ്ലറ്റാണ്. ഈ ടോയ്ലറ്റിൽ രണ്ട് സ്റ്റെപ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സ്റ്റെപ്പുകൾക്കടിയിൽ രണ്ട് സ്പ്രിങ്ങുകളും പിടിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിലെ ചരട് വാൾവ് വണ്ണിലേക്ക് ഒരു സ്പ്രിങ് വഴി പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിലെ ചരട് വാൾവ് ടൂവിലേക്കും പിടിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ആളുകൾ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാനായി കയറുമ്പോൾ സ്റ്റെപ്പുകൾ അമരുകയും ഒന്നാമത്തെ സ്റ്റെപ്പിലെ ചരട് ഘടിപ്പിച്ചിരിക്കുന്ന സ്പ്രിങ് വലിയുകയും വാൾവ് വൺ തുറക്കുകയും ടാങ്ക് വണ്ണിൽ നിന്നും ടാങ്ക് ടൂവിലേക്ക് വെള്ളം എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം വാൾവ് ടു അടഞ്ഞായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ ആളുകൾ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ടോയ്ലറ്റിലേക്ക് വെള്ളം എത്തില്ല. ഇനി ആളുകൾ ഉപയോഗിച്ച് ഇറങ്ങിയതിന് ശേഷം, സ്റ്റെപ്പുകൾ റിലീസ് ചെയ്തതിന് ശേഷം, ഒന്നാമത്തെ വാൾവ് അടയുകയും വാൾവ് ടു തുറക്കുകയും ചെയ്യുന്നു. പിന്നീട് ടോയ്ലറ്റിലേക്ക് പൈപ്പ് വഴി വെള്ളം വന്ന് ഫ്ലഷ് ആവും. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുക? അതായത് നമുക്കിപ്പോൾ സാധാരണ ജീവിതത്തിൽ ഇത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും നിങ്ങളുണ്ടാക്കിയ ഈ പദ്ധതി? അത് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതു സ്ഥലങ്ങളിലുള്ള തിരക്കേറിയ സ്ഥലങ്ങളിലെ സ്റ്റെപ്പുകളുടെ അടിയിൽ ഇങ്ങനെ എയർ ബാഗൊക്കെ പിടിപ്പിച്ച്, വാട്ടർ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേണമെന്നില്ല, കിണർ, കുളം, പുഴ, അങ്ങനെ ഏത് സ്ഥലം വേണമെങ്കിലും ആകാം. പിന്നെ ടോയ്ലറ്റ് നമുക്ക് സാധാരണ ടോയ്ലറ്റുകളിലേക്ക് ഇത് ഘടിപ്പിച്ചാൽ മാത്രം. എന്തായാലും ശാസ്ത്രത്തിൻ്റെ ഏത് കണ്ടുപിടുത്തവും നമ്മുടെ മനുഷ്യജീവിതത്തിൽ നേരിട്ട് അനുഭവപ്പെടണം, നേരിട്ട് ഗുണപ്രദമാകണമെന്നാണ് പറയാറ്. ഈ ഒരു ആശയം പൂർണ്ണമായും ഈ ജീവിതത്തിൽ പകർത്തിയിരിക്കുകയാണ് ഈ രണ്ട് കുട്ടികൾ.